ഹലോ ഗൈസ്, ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്ത മെത്തേഡ്സ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ച് വെക്കണം. അതായത് നമ്മൾ ബ്രീഡിങ്ങിന് ഏത് പാത്രമാണോ ഉപയോഗിക്കാൻ വിചാരിക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ച് സെറ്റാക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു ചെറിയ പാത്രത്തിലാണ് ഞാൻ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫൈറ്റർ അല്ലെങ്കിൽ ബീറ്റ എന്നൊക്കെ പറയുന്ന ഒരു ഫിഷാണ് ഇത്. നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഫുൾ റെഡ് OHM മെയിലാണ്, അതായത് ഓവർ ഹാഫ് മൂൺ, നമ്മൾ ഫുൾ മൂൺ എന്നൊക്കെ പറയുന്ന ഒരു ഫുൾ റെഡ് മെയിലിനെയാണ് എടുത്തിട്ടുള്ളത്. ഒരാഴ്ചയിലധികമായി ലൈഫ് ഫുഡും ഒക്കെ കൊടുത്ത് കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഫിഷസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു ബ്ലൂ ഫീമെയിലിനെയും എടുക്കാൻ പോകുന്നുണ്ട്. നമ്മൾ ഈ മെയിലിനെ ആ പാത്രത്തിലിട്ടതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഫീമെയിലിനെ ഈ പാത്രത്തിലേക്ക് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിലേതായാലും കുറച്ച് നേരം ഫുള്ള് പാത്രത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ഒരാഴ്ചയിലധികമായിട്ട് കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു മെയിലാണ്. ഫീമെയിലിനും നമ്മൾ ഇതേമാതിരി നല്ല രീതിയിൽ ലൈഫ് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ബീറ്റ, ഫൈറ്റർ എന്നീ പേരുകളിലാണ് ഈ മീൻ അറിയപ്പെടുന്നത്. ശരിക്കും ബീറ്റ എന്നാണ് പേര്, പക്ഷെ നമ്മളുടെ ഇവിടെയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഫൈറ്റർ എന്നാണ് വായിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോയിൽ ഫൈറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീമെയിലിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളമായി നമ്മൾ മെയിലിനെ ഈ പാത്രത്തിലിട്ടിട്ട്, ഇനി ഇതാ നമ്മൾ ഫീമെയിലിനെ അതിലേക്ക് ഇറക്കാൻ പോവുകയാണ്. ഒരു ചെറിയ ബൗളിലാണ് നമ്മൾ ബ്ലൂ കളറിലുള്ള ഈ ഫീമെയിലിനെ ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാൻ പോകുന്നത്. ബൗളില്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് ആയാലും മതി, ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന തരത്തിൽ ആയിരിക്കണം. നമ്മളിപ്പോൾ ഫീമെയിലിനെ ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു, അതായത് മെയിൻ ബ്രീഡിംഗ് ടാങ്കിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാത്രമാണ് നമ്മൾ ബ്രീഡിംഗ് ടാങ്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെയിലിന് ഈ ബ്ലൂ ഫീമെയിൽ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. വീഡിയോ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ദിവസം ചെയ്യേണ്ട പരിപാടി. ഇനിയും മെയിൽ ബബ്ബിൾസ് ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഫീമെയിൽ ഫോളോ ചെയ്യുന്നത് ബ്ലൂ ഫീമെയിലാണ്, ഫീമെയിൽ ഹാഫ് മൂണാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ദിവസം ചെയ്യേണ്ട പരിപാടി. അതായത് ആദ്യം ഒരു ചെറിയ ഒരു പാത്രം എടുക്കുക, അതിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം നമ്മളുടെ ഏത് മെയിലാണോ യൂസ് ചെയ്യുന്നത് അതിനെ ആ പാത്രത്തിലേക്ക് ഇറക്കി വിടുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഫീമെയിലിനെ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഈ മെയിൻ ടാങ്കിലേക്ക് ഇറക്കി വെക്കണം. ഇതാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ്. ഒട്ടുമിക്ക എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ പരിപാടികളിലേക്ക് പോകാം. ഗായ്സ്, അപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത്ര ബബ്ബിൾസ് ഒന്നും കാണാനില്ല. എന്തായാലും നമ്മളൊരു ട്രാൻസ്പാരൻ്റ് ഷീറ്റ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്കൊരു ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ഫീമെയിലിനെ ഈ പാത്രത്തിലേക്ക് ഇറക്കി വിടാം. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ നമ്മളുടെ ബ്ലൂ കളറിലുള്ള ഫീമെയിലിനെ പാത്രത്തിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മിനിറ്റ് നമ്മൾ അതിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുക, കാരണം ഇവർ തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം ചെയ്യേണ്ട പരിപാടി. നമ്മുടെ മീനുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്തത് ഫീമെയിലിനെ ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ടു, അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ കാര്യങ്ങൾ നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ ഇത്തവണത്തെ ഫൈറ്റർ ബ്രീഡിംഗ് പാളിപ്പോയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിലിനെയും ഫീമെയിലിനെയും ടാങ്കിലിട്ടിട്ട് ഏകദേശം 5 ദിവസമായി. ഇതുവരെ ആയിട്ടും എഗ്ഗ് ചെയ്തിട്ടില്ല. സാധാരണ ഇതിനു മുന്നേ തന്നെ എഗ്ഗ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനർത്ഥം നമ്മളുടെ ഇത്തവണത്തെ ഫൈറ്റർ ബ്രീഡിംഗ് നല്ല രീതിയിൽ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വയറ് സെറ്റാവാത്തത് കൊണ്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇനി അതല്ല വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക. ഏതായാലും നമ്മളെ ഇത്തവണത്തെ ഫൈറ്റർ ബ്രീഡിംഗ് സക്സസ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക.